മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. അടുത്ത വെള്ളിയാഴ്ച വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താനാണ് സാധ്യത. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി റോമിലെത്തുന്നത് ബസന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്യാമിലി, ഒരു നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. വലിയ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നു. മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. G20, അതായത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. വെള്ളി 28 വ്യാഴാഴ്ച അദ്ദേഹം ഇവിടെ നിന്നും യാത്ര തിരിക്കും. പക്ഷേ ഗ്ലാസ്ഗോയിലേക്കുള്ള യാത്രാ മധ്യേ റോമിൽ വത്തിക്കാൻ സിറ്റിയിൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു വിവരവും ഇതുവരെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരം സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. G20 ഉച്ചകോടി ഗ്ലാസ്ഗോയിൽ നടക്കുന്നത് ഒക്ടോബർ 30, 31 തീയതികളിലാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് ഇപ്പോൾ മാർപ്പാപ്പയെ കാണാൻ പ്രധാനമന്ത്രി വത്തിക്കാനിൽ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണെന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇതിൽ മറ്റൊരു വിഷയമുള്ളത്, മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം കഴിഞ്ഞ ഏതാനും വർഷമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വത്തിക്കാന്റെ ഭാഗത്തുനിന്നുള്ള അഭ്യർത്ഥനയുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി ക്രൈസ്തവ സഭയിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വലിയ ആരോപണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനിടയിൽ ക്രൈസ്തവ വിഭാഗം തന്നെ വലിയ തോതിൽ BJP യുമായി അടുക്കുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മോദി മാർപ്പാപ്പയെ കാണുന്നതിന് വത്തിക്കാനിലെത്തുന്നത്. ഒരുപക്ഷെ വളരെ ചടുലമായ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ യാതൊരുവിധ സ്ഥിരീകരണവും വന്നിട്ടില്ല. പക്ഷേ ചില സൂചനകൾ വരുന്നു. പ്രധാനമന്ത്രി വ്യാഴാഴ്ച ഇവിടെ നിന്ന് പുറപ്പെടുന്നു. ഗ്ലാസ്ഗോയിലേക്കുള്ള യാത്രാ മധ്യേ അദ്ദേഹം റോമിൽ വത്തിക്കാനിൽ മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയാണ്. വസന്ത്, അങ്ങനെയെങ്കിൽ എന്തൊക്കെയാവും ഇവർക്കിടയിൽ ഉയർന്നു വരുന്ന, ചർച്ച ചെയ്തേക്കാവുന്ന ചില വിഷയങ്ങൾ? ശ്യാമിലി, ഇതിൽ ശ്രദ്ധിക്കേണ്ട ദിവസം രണ്ട് രാഷ്ട്ര തലവന്മാരാണ്. വത്തിക്കാന്റെ രാഷ്ട്ര തലവനാണ് മാർപ്പാപ്പ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പൊ ഈ രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് മാറി. ഒരുപക്ഷെ ഏറെ കാലത്തിന് ശേഷമായിരിക്കും ഒരു ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ മാർപ്പാപ്പയെ കാണുന്നത് എന്നുള്ളൊരു വലിയ ഘടകം കൂടി അവിടെ ഉണ്ട്. വലിയൊരു ബന്ധം സ്ഥാപിക്കൽ അവിടെ നടക്കുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരാതികൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയുടെ സന്ദർശനം അനുവദിക്കുന്നില്ല, അത് മറ്റു ചില കാരണങ്ങൾ കാരണമാണ് എന്നുള്ള ചില സൂചനകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. വലിയ തോതിലുള്ള ചർച്ചകളും ഒരു ഘട്ടത്തിൽ പല ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ തന്നെ നടന്നിരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇവയെല്ലാം കണക്കിലൂടെ എടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു ഒരു സന്ദർശനത്തിന് പ്രധാനമന്ത്രിയും തയ്യാറായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ആഭ്യന്തരമായി നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ഘടകം കൂടി അതിൽ വരുന്നു, ഒരു ചെറിയൊരു രാഷ്ട്രീയ ഘടകം കൂടി വരുന്നു. കേരളത്തിലടക്കം ചെറിയ തോതിലുള്ള ഒരു അടുപ്പം BJP യുമായും അല്ലെങ്കിൽ മറ്റു രീതിയിൽ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളൊരു സംശയം, ചർച്ച പൊതുസമൂഹത്തിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കവുമായി പ്രധാനമന്ത്രിയും രംഗത്തിറങ്ങുന്നത്. മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബസന്താണ് വിവരങ്ങൾ നൽകിയത്.